അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ പ്രമാണിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ പറയുവാനുള്ളത് മറ്റൊന്നുമല്ല, അള്ളാഹു അമലുകൾ സ്വീകരിക്കുക, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് അപ്പടി സ്വീകരിക്കുന്നില്ല. അത് നിയ്യത്ത് മസ്റ്റാണ് അല്ലേ? നിയ്യത്ത്, അതുപോലെ തന്നെ തഖ്‌വ. തഖ്‌വയില്ലെങ്കിലും അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ പലരും പല തരത്തിൽ പല ജീവിതം ജീവിക്കുന്നവരാണ്. ഇന്നിവിടെ ഒരു ചെറിയ, ഇതൊരു സ്റ്റാറ്റസ് വീഡിയോ ആണ്. നമുക്ക് റമദാൻ പ്രമാണിച്ചിട്ടൊക്കെ സ്റ്റാറ്റസ് വീഡിയോസ് കാണിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് സ്റ്റാറ്റസ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വളരെ വ്യക്തതയോടെ ഒരു മെസ്സേജ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഓരോ സ്റ്റാറ്റസ് വീഡിയോകളും അയച്ചു തരുന്നത്. എന്തെങ്കിലും കറ ഇനിയും ഹൃദയത്തിൽ ബാക്കിയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ലാഹ് പറയാ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്‌വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് പോയിട്ട് മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത വാചകങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക. ചെറുപ്പക്കാരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത വാചകങ്ങൾ ഒന്നും കൂടി നോക്കുക. എന്നിട്ട് ഈ സെർച്ച് ചെയ്യപ്പെട്ട വാചകങ്ങൾ നാളെ പരലോകത്തിന്റെ കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് തടസ്സമാകുമോ എന്ന് ആരോടും പറയണ്ട, സ്വന്തത്തോട് നമ്മൾ ചോദിക്കുക. നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയെങ്കിലും അരുതായ്മകൾ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? വീഴ്ച പറ്റിയിട്ടുണ്ടോ എനിക്ക് എന്ന് നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് പുറത്തു തരാൻ പടച്ചറപ്പിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഒരു കറ ഇപ്പോഴും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് റമദാനിനെ സ്വീകരിക്കണം. അപ്പോഴേ ചെയ്യുന്ന കർമ്മങ്ങൾ പടച്ചറപ്പിന്റെ അടുത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ അന്ന് സ്വീകരിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ കറ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഒരു അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ ശ്രമിക്കണം. അത് ചിലപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ, അല്ലാതെ തന്നെ പോസ്റ്റുകളിലൊക്കെ എല്ലാവരോടും മാപ്പിരന്നുകൊണ്ടും പൊറുക്കലിനെ തേടിക്കൊണ്ടും ഒക്കെ ഇങ്ങനെ മെസ്സേജുകൾ, അതൊരു ട്രോളാക്കി വിട്ടപ്പോൾ ആർക്കും പിന്നെ അങ്ങനത്തെ മെസ്സേജുകളൊന്നുമില്ല. പിന്നെയും ചില ആളുകൾ റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ കെട്ടിപ്പുണർന്നുകൊണ്ട് പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടിച്ച് മാപ്പ് തരണട്ടോ, പുറത്ത് തരണട്ടോ എന്നൊക്കെ. അത് നല്ലതാണ്. നമ്മൾ ഒരാളോട് ഒരു തെറ്റ് ചെയ്താൽ അത് അള്ളാഹുവോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അന്യായമാണെങ്കിൽ ആ മനുഷ്യനോട് പോയിട്ട് നമ്മൾ പൊരുത്തം ചോദിക്കണം. അത് പൊരുത്തു തരുവാനൊന്നുമല്ല, പൊരുത്തപ്പെട്ട് തരുവാനാണ്. അദ്ദേഹം പൊരുത്തപ്പെട്ട് തന്നാലേ ഉള്ളൂ അള്ളാഹു നമുക്കത് പൊറുത്തു തരിക. അങ്ങനൊരു കാര്യമുണ്ട്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരുവാൻ പറയുന്നതോടൊപ്പം, ഇപ്പോൾ ഇവിടെ ഈ മൗലവി പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ആ സെർച്ച് ബാർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോമിൽ, നിങ്ങൾ കരുതും സെർച്ച് ബാറിലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കിടക്കൂല എന്നുള്ളത്, ഒരു മൊബൈൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ക്രോമിൽ പോയിട്ട് സെർച്ച് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ തുടങ്ങി അന്ന് മുതലുള്ള സെർച്ച് ഹിസ്റ്ററി ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ. ആ സെർച്ച് ഹിസ്റ്ററിയിൽ കൂടി നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് മുമ്പ്, മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ക്രോമിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ, ഗൂഗിൾ ക്രോമിലെ സെർച്ച് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ച് കളയുന്ന ചില സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മോശപ്പെട്ട പരസ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ കൊടുത്തിട്ടുള്ള ആ മെയിൽ ഐ ഡി അത് ഒന്ന് മാറ്റുക, എന്നിട്ട് പുതിയ മെയിൽ ഐ ഡി ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അനാവശ്യ പരസ്യങ്ങൾ, ഇപ്പോൾ മദ്യം, അതുപോലെ പലിശ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊന്നും അങ്ങനെ വരില്ല. ഇനി ഒരു പരസ്യം വരികയാണെങ്കിൽ തന്നെ, ഇപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊക്കെയാണ് ചിലവർ പറയാറുള്ളത്, 5 സെക്കൻഡാണ് നമ്മൾ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള ടൈം, 5 സെക്കൻഡ്. 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് കളയാൻ കഴിയും. അപ്പോൾ ഇത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല, ഒരിക്കലും അങ്ങനെ കരുതുകയും വേണ്ട. അത് നല്ലത് എന്ന് ഇവിടെ പറയുന്നുമില്ല. ഇപ്പോൾ ഇതുവരെയും ആളുകൾ പല രൂപത്തിൽ കമൻറ്റുകൾ ചെയ്യാറുണ്ടായിരുന്നു,
അത് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ച പരസ്യം നിങ്ങൾക്ക് വരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്കിപ്പോൾ ഇന്ന് കാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പരസ്യങ്ങൾ തക്ബീർ വിളിക്കുന്ന പരസ്യമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ പരസ്യങ്ങളും ഇനി റമദാൻ പ്രമാണിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ ഈ മൗലവി പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് പോയി നോക്കുക എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മടങ്ങൽ പശ്ചാത്താപത്തിലൂടെയാണ്. പശ്ചാത്താപം അള്ളാഹു ഒരുപാട് വളരെയേറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മൾ പശ്ചാത്താപിച്ച് മടങ്ങുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ പശ്ചാത്താപം, അത് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അത് നമ്മളുടെ റിസ്ക് വർദ്ധിക്കുവാനും അതുപോലെ തന്നെ മറ്റനേകം ഗുണങ്ങൾ അതിലുണ്ട്. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്കുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മോട് ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വിട്ട് പൊറത്തു കൊടുക്കുക. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞ് പോരാൻ കഴിയുമോ? അൽഹംദുലില്ലാ, അത്രയും റാത്ത്. കാരണം അവൻ്റെ മനസ്സിലും ഒരു സന്തോഷം നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്നോട് വലിയൊരു ദ്രോഹം ചെയ്ത ഒരാൾ ഞങ്ങൾ കാണാറില്ല, പോവുക, കാണുക, സലാം പറയുക അല്ലേ, ഒന്ന് കൈ കൊടുക്കുക, എന്നിട്ട് അന്ന് നീ ചെയ്ത ആ തെറ്റിന് എനിക്ക് ഒരു ദേഷ്യവും നിന്നോടില്ല, ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആ ഞാനൊരു തെറ്റ് ചെയ്തു പോയി അള്ളാഹുവേ. ആ സമയത്ത് അള്ളാഹുവിനോട് അദ്ദേഹം പൊറുക്കലിന് തേടും. അള്ളാഹു പൊറുക്കലിനെ തേടുന്നത്, അള്ളാഹു ഇസ്തിഗ്ഫാറ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ കാരണം ഒരു മനുഷ്യൻ വീണ്ടും ഇസ്തിഗ്ഫാറ് ചെയ്യുമ്പോൾ അല്ലേ അള്ളാഹു നിങ്ങളിലേക്കും നോക്കും. അള്ളാഹുവിൻ്റെ ഒരു നോട്ടമല്ലേ നമുക്ക് വേണ്ടത് അല്ലേ. നമ്മൾ ഈ ചൂട്, അതികഠിനമായ ചൂടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടിൽ ഭക്ഷണ പാനീയങ്ങളില്ലാതെയൊക്കെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഈ നോമ്പ് അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മനസ്സും കൂടി തയ്യാറാവണം. നവൈത്തു സൗമാദിൻ അന്നദാ ഈ ഫർളി റമദാനി എന്ന് പാട്ട് പാടിയിട്ട് ഒന്ന് കാര്യമല്ലേ. നിയ്യത്ത് എന്നുള്ളത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഒരാൾ പാട്ട് പാടിത്തരിക, നമ്മളിതിരുന്ന് ഇങ്ങനെ പാടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല, അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഹൃദയത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ഈ റമദാൻ മാസം മുഴുവൻ നോമ്പും ഞാൻ എടുക്കുമെന്നുള്ള ആ ഒരു നിയ്യത്തുണ്ടല്ലോ, അതിൽ പിന്നീട് നമ്മുടെ നോമ്പുകളൊന്നും പോവാതെ. ഇപ്പോൾ അത് ഈ പറയുന്നത് സ്ത്രീകൾക്ക് ബാധകമല്ല, പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ബാധകമായിരിക്കില്ല. പുരുഷന്മാർക്ക് അസുഖമൊന്നുമില്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ, ഒരു നോമ്പ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോമ്പ് ഒഴിവാവുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും വലിയ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നോമ്പുകളെല്ലാം എടുക്കാൻ അള്ളാഹു ആരോഗ്യവും ബുദ്ധിയും അല്ലേ ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റമദാനിലെ മുഴുവൻ നോമ്പുകളും എടുക്കുമെന്നുള്ള നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ പ്രഭാതത്തിന് മുമ്പായിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നോമ്പെടുക്കുന്നുണ്ട് എന്നുള്ള ആ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകളെ, ഇതൊരു ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം, വാള്, കുന്തം, വാരിക്കുന്തം, മറ്റേ ബ്രണ്ണൻ കോളേജിത്തെ വടിവാള്, അതൊന്നുമല്ല. മനസ്സിനെ നമ്മൾ സംസ്കരിക്കുന്ന, അത് വയറുകൊണ്ടും വായുകൊണ്ടും മാത്രമുള്ള നോമ്പാവരുത്, മനസ്സുകൂടി അതിന് നമ്മൾ. ഇപ്പോൾ പൊറാട്ട അങ്ങനെ ചുടുന്ന സ്മെല്ലിങ്ങനെ വരുന്നു, ബിരിയാണി വെക്കുന്ന സ്മെല്ലിങ്ങനെ വരുന്നു, അതേപോലെ ബീഫ് വരട്ടുന്ന സ്മെല്ലിങ്ങനെ വരുന്നു അല്ലേ. അപ്പോൾ കിട്ടിയാൽ തിന്നായിരുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു കഥ. അപ്പോൾ ആ ഒരു രൂപത്തിലൊന്നുമില്ലാതെ മനസ്സിനും കൂടിയും, മനസ്സിന്, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നോമ്പ് കൊടുത്തുകൊണ്ട്, നോമ്പെടുത്തുകൊണ്ട് അത് തക്വയോടെ, അള്ളാഹു പറഞ്ഞത് അല്ലക്കും തത്തക്കൂൻ എന്നുള്ളതാണ് അല്ലേ. അതുപോലെ പറയുവാനുള്ളത് നോമ്പ് വിശ്വാസികൾക്കുള്ളതാണ്. ഈ കാര്യം പറയുമ്പോൾ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, നോമ്പ് തുറയൊരു വിരുന്നാക്കിയിട്ടൊക്കെ കൊണ്ടു കിടക്കാന്ന്. നമസ്കാരം എങ്ങനെയാണോ, സക്കാത്ത് എങ്ങനെയാണോ, ഷഹാദത്ത് കലിമ എങ്ങനെയാണോ, അതിൽ പെട്ട തന്നെയാണ് നോമ്പും ഹജ്ജും അല്ലേ. ഈ അഞ്ച് കാര്യങ്ങൾ, അതിൽ നമസ്കാരം നമുക്കിന്ന് ഒരു നമ്മളെ കൂട്ടുകാരെ കുടിക്കാരെയും ഒക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് കമ്പനിയായിട്ട് അല്ലേ ഒരു നമസ്കാരം നടത്തുക. ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കലൊക്കെ ഉണ്ട്, ഇതങ്ങനെയല്ല. നിസ്കരിക്കേണ്ട നിർബന്ധമില്ലാത്ത ആളുകൾ അല്ലേ. നോമ്പ് വിശ്വാസികൾക്കുള്ളതാണ്.
يا أيها الذين آمنوا كتب عليكم الصيام يا أيها الذين آمنوا نا പറഞ്ഞിരിക്കുന്നു വിശ്വസിച്ചവർക്കുള്ള നോമ്പ് ഈ നോമ്പ് വിശ്വസിച്ചവർക്കുള്ളതാണ് റമദാനിൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പ് വിശ്വസിച്ചവർക്കുള്ളതാണ് ആ നോമ്പ് നോൽക്കുവാൻ നിയ്യത്ത് ചെയ്തുകൊണ്ടുള്ള അത്താഴം അതും വിശ്വസിച്ചവർക്കുള്ളതാണ് ആ നോമ്പ് ആ അത്താഴം കഴിച്ചുകൊണ്ട് നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകൾ അടക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിന് കൂടി നോമ്പ് എടുത്തുകൊണ്ട് നമ്മൾ പ്രദോഷത്തിൽ മഗരിബ് ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പോൾ ആ നോമ്പ് തുറക്കുവാൻ വേണ്ടി നമ്മൾ ഒന്ന് ധൃതി കൂട്ടണം എന്നുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ ധൃതി കൂട്ടുന്നതൊക്കെ ഈ വിശ്വസിച്ച ആളുകൾക്കുള്ള ആ അത്താഴവും ആ അത്താഴത്തിലുള്ള നോമ്പും ആ നോമ്പ് തുറക്കാണ് അവിടെ നിങ്ങൾ അതൊരു വിരുന്നൊക്കെ ആക്കിയിട്ട് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഇത് മറ്റൊരു അർത്ഥത്തിൽ കാണേണ്ടതില്ല ആ നോമ്പിനെ നോമ്പായിട്ട് കാണുവാനും അത് അള്ളാഹുക്കുള്ള ഒരു ഇബാദത്തായിട്ട് കാണുവാനും ഇബാദത്തുകളിലൊന്നായിട്ട് കാണുവാനും അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം ഇത് എന്തെങ്കിലുമൊക്കെ അല്ലേ ഒരു ലയന പ്രക്രിയ കൊണ്ടുവരാനുള്ളതൊന്നുമല്ല അതിലുള്ള ലയനവും മൈത്രിയൊക്കെ അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഇനി സ്വയം തിരിച്ചറിയുക ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി